നമുക്കിതൊരു ഒറ്റ ദിവസം അടിച്ചേക്കുന്ന മീനാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 പിന്നെ 3 കുഞ്ഞുങ്ങളും. പിന്നത്തെ ചൂണ്ടയിടയിലെ ഇന്നൊരു ഔദ്യോഗികമായിട്ട് നമ്മൾ കുറച്ച് മീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്നാലും നമ്മുടെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞു, നമുക്ക് നമ്മുടെ മീൻ പിടുത്തത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. Every time we say goodbye, they all see that it's a lie. 'Cause we always give it one last try. Yeah, you've watched me break a thousand times. Now I'm all alone, 'cause you never show. You say you will, but then you don't. ഒരു അനക്കവും ഇല്ലല്ലോ. ചൂണ്ട നന്നായിട്ട് ഇളകി പോയി, അടിച്ച് കാണും. നമുക്ക് നോക്കടിച്ചോ. ചെറിയൊരു വരികയാണ്, കുഞ്ഞു കൂരിയാന്ന് തോന്നുന്നു. ഇല്ലടാ, വലിയില്ല. നന്നായിട്ടങ്ങ് ഇളകി, എനിക്കൊന്ന് തട്ടിയിട്ട് പോയെന്ന്. കുരി 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 സോജു സോജു ഇത് വേറൊന്നുമല്ല, തുള്ളി തന്നെ. അത് വിട്ടുപോയെന്നൊരു സംശയമുണ്ട്. ഇല്ലില്ല, വലിക്കുന്നുണ്ട് 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 വലിക്കുന്നുണ്ട്. ഇത് സൈസുള്ളതാണെ, കുഴപ്പമില്ലായിരുന്നു. നല്ല തിരിച്ചുവിളിയാടാ, ഇച്ചിരി വലിപ്പം കൂടുതലുണ്ടോ? ഓ ഇല്ല ഇല്ല, എല്ലാം സൈസ് ചെയ്യും തന്നെ. തൂളിയാണെന്നുള്ള പേര് നീ നീ മാറി. ഒറ്റ ഹൊക്കെയുള്ള ഒറ്റ ഹൊക്കെയുള്ളേ. ഏ എടാ, സ്പൈഡർ ഹോക്കാ വികാസേ. മാറാ, ഞാനങ്ങ് മാറ്റാം. മാറ 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 മാറ. ചെറിയൊരു കൂരി സ്പൈഡർ ഹോക്കാണ്, സൂക്ഷിക്കണം ഭയങ്കരമായിട്ട്. ഭയങ്കര അപകടകാരിയാണ്. അങ്ങനെ തൂളി എടുത്തു, നമുക്ക് അടുത്തത് അടിച്ചിട്ടുണ്ട്. ചെറിയ നച്ചറപ്പറിലായിരുന്നു. അത്രയും പിടയ്ക്കാനുള്ള ആരോഗ്യം എന്നെ ഇവിടെ നിന്ന് കിട്ടിയെന്നു. നല്ല സൈസില്ല, ദേഹത്ത് പല ഹുക്ക് കയറിയിട്ടുണ്ട്. ഭയങ്കര പെടപ്പാണ്. ഇങ്ങനെ നമ്മുടെ സമ്പാദ്യം പുട്ടും ബീഫും കഴിച്ചു. രാവിലെ പുട്ടും ബീഫും, നല്ല പുട്ടാണ്, അരിപ്പുട്ടാണ്. പൊട്ടിച്ച് വെക്കുക, എവിടെ വെക്കും? ഒരു സ്പൈഡർ കൂടെ സെറ്റ് ചെയ്തിട്ട് ആദ്യം വിശപ്പ്. കൊത്തണ്ടെന്ന് എനിക്കറിയാം. കൊത്തിന് തീറ്റ ഒരു പ്രശ്നമല്ലോ. കയ്യ മൊത്തം ആ മീനിന്റെ ഉളുമ്പാണ്. നല്ല ബീഫ് ഫ്രൈ ചാറിനാണ് ഗ്രേവി. അതാണ് സൂപ്പറാ. ഒന്ന് രണ്ട്, ഇത് എത്രയാണോ അതായത്, 1, 2, 4 എണ്ണം ബഹൂര. നാല് പറഞ്ഞെങ്കിൽ നാല് പറഞ്ഞു, ഒരു തുള്ളിക്കുള്ളായല്ലേ. ഇതെങ്ങനെ ഇങ്ങനെ പയ്യെ പയ്യെ പറഞ്ഞേ, എനിക്ക് ഞാൻ കൂട് നിർത്തി വയ്ക്കാം. നാല് പറല വൃത്തിക്ക് കിട്ടട്ടെ. നല്ല അവൻ നന്നായിട്ടേ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ബീഫ് ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ട്, പാറയിൽ പോട്ടുണ്ട് പത്തനംതിട്ട. അവിടുത്തെ ഏറ്റവും കഴിക്കാൻ കൊള്ളാവുന്ന സാധനം. എണ്ണ കുറവായിരിക്കും, എണ്ണ ഇല്ല, എണ്ണ കണ്ടന്റേ ഇല്ല, ഡ്രൈ ഫ്രൈ. നമുക്ക് കിട്ടിയ മീനെ ഒന്ന് പൊക്കി കാണിച്ചാലോ. എടാ അവിടെ തൂളി വിട്ടുപോടാ,
ഒരു കൂളി വിട്ടുപോയി, ആ ചെകള് കയറിപ്പോയി. നീ നീ എടുത്ത് പെട്ടെന്ന് ഇട്ടെ. എടാ ഇത് ചത്തു, പക്ഷെ എങ്ങനെ കിട്ടും? എങ്ങനെ എടുക്കും? ഇതും വിട്ടുപോയി കേട്ടോ ചെകള. ആ അതെ, ഭയങ്കര കുളത്തല്ലായിരുന്നു. ബിഗൊന്നുമല്ല, ഒരു സാധാരണ തൂളിയാ. വിട്ടുപോലെ ഞാൻ കയറി കയറാം. മുള്ളി കയറും, മുള്ളി കയറും. ഒറ്റ ഹുക്കേ ഉള്ളെ. ഞാൻ പൊക്കുവാന് മറികെ മറികെ വെച്ച് വലിപ്പോട്ടെ. വഴിക്കപ്പുറത്ത് കൊണ്ടിട്ടാ ചെയ്യുള്ളൂ. ഏ കൈ കയറിയോ? നിക്ക് നിക്ക്, ഞാൻ ആ ഹുക്ക വലിച്ചു പിടിക്കാം. നിക്ക് നിക്ക്, അല്ല അല്ല ഞാൻ പണി ഒപ്പിക്കും. നല്ലൊരു പിടുത്തം കിട്ടിയാലും കിട്ടുന്നേ. തൂളി തന്നെ, തൂളി തന്നെ, ചെറിയ തൂളിയാ. ഇരുന്നൂറ്റോ കാക്കലോ. മുകളിലേക്ക് കയറ്റ, മുകളിലേക്ക് കയറ്റ. ഏ മാറ്റി മാറ്റി, സ്പൈഡറാണെ, ദേഹത്ത് കയറില്ല. സ്മോൾ തുള്ളി. മാറി 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 മാറി. വിട്ടുപോയിരിക്കുന്നു. ആ ചെറിയ ഒക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് അത്യാവശ്യം ഒന്ന് മറക്കാനുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്തു. സമയം 12 മണിയായി. ഇനിയെങ്കിലും വീട്ടിൽ കയറിയില്ലെങ്കിൽ ശരിയാവത്തില്ല. ഇനി വീട്ടിൽ ചെന്ന് അവനെ ഒന്ന് വെട്ടി ശരിയാക്കി നല്ല ക്ലീൻ ആക്കി ഒന്ന് വറുത്ത്, മസാല ഒക്കെ പറഞ്ഞൊന്ന് വറുത്തെടുത്ത് നല്ല ഒന്നാന്തരം ചോറിൻ്റെ കൂടെ കൂട്ടി ഞാൻ കഴിക്കാം. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും പേര് ഈ വികാസം തൊട്ട് ഫ്രണ്ട് നമ്മുടെ വണ്ടിയിൽ പോകുന്നുണ്ട്. നമുക്ക് മീൻ കിട്ടുന്ന മാത്രമല്ല, അവിടെ പോയൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, കുറച്ച് ക്വാളിറ്റി ടൈം അവിടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് വരുന്നത്. അത് മാത്രമല്ല, നമുക്ക് അവിടുന്ന് ഒന്നാന്തരം നമ്മുടെ സൂചി കാണിച്ചെന്ന് ഒന്നാന്തരം പുട്ടും ബീഫും കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇനി വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. പക്ഷെ ബൈ പറഞ്ഞ് പോകുന്നതിന് ഒരിക്കൽ കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ ഞെക്കുവാണെന്നുണ്ടെങ്കിൽ ഇനിയാണല്ലോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും ഒരു അഡാർ ഗുഡ് ബൈ.